Good morning, praise the Lord. Good morning, praise the Lord yes, happy. Ah. Yes or no? are you happy today yes. why as usual okay yes we'll start okay no problem

जनगणमन अधिनायक जय हे भारत भाग्य विधाता पञ्जाब सिन्धु गुजरात मराठा प्राविण उत्कळ गङ्गा हिमाचल यमुना गङ्गा उज्जल तव शुभ नामे जागे तव शुभ आशिष मागे गाहे तव जय गाधा जनगण मङ्गल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे ഈ പാട്ട് ഈ ദേശീയ ഗാനം കേട്ട ഉടനെ രണ്ടുപേരും ആദ്യം എഴുന്നേറ്റ് ഞാൻ അവരോട് പറഞ്ഞില്ല എഴുന്നേക്കരുതെന്ന് പറഞ്ഞില്ല പക്ഷെ അവർ എഴുന്നേറ്റു അവർ എഴുന്നേക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു എഴുന്നേറ്റു അപ്പോൾ ഇന്ന് എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഓക്കെ ഞാൻ ഈ ഇരുപത്തിയാറാം തീയതി ക്ലാസ് എടുക്കാൻ പോകുന്നിടത്തല്ല ഈ പാട്ടിടും ഇവിടെ ആരും വിമർശിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ദേശീയ ഗാനമാണ് അതേറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ എന്തുണ്ട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ഇല്ലേ ഉണ്ടോ യെസ് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇവിടെ ആയിരിക്കുന്നത് പറയണം പറയണം ഉത്തരം വൈ ആർ യു ഹിയർ എന്റെ ക്ലാസിന്റെ രീതി നിങ്ങൾക്ക് അറിയാം വളരെ ഫാസ്റ്റായിട്ടും പോവും സ്ലോ ആയിട്ടും പോവും നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും പറഞ്ഞാട്ടെ എന്താണ് വൈ ആർ യു ഹിയർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ട് വന്നാണോ ആ ഉണ്ട് ചിലരൊക്കെ ഉണ്ട് എടാ ഇന്ന് ഇരുപത്തി ആറാം തീയതി തൃശ്ശൂർ മീറ്റിംഗിന് എത്ര ആളുണ്ട് ഈസ്റ്റ് ഫോർട്ട് അസംബ്ലിയെ അറിയിച്ചു പോകുന്നില്ലേ ആ പോയേക്കാം അങ്ങനെ നിർബന്ധിച്ച് വന്നവരുണ്ട് ഇല്ലേ മറുപടി പറയാം എന്തേലും അങ്ങനെ ഉള്ളവരില്ലേ ഉണ്ട് കുറെ നാളായിട്ട് ഈ ക്ലാസ് കേൾക്കണമെന്ന് ഓരോ ദിവസം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് ഇവിടെ ഇല്ലേ ഉണ്ട് ഋചങ്ങൾ എന്താ പറയാൻ പോന്നേ അത് ഞാൻ കേൾക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചിന്തിച്ചവരുണ്ട് അതുപോലെ തന്നെ നോക്കാം എന്താണ് ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് വന്ന സംശയത്തോടെ എന്തായിരിക്കും പുള്ളി പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ വന്നവരുണ്ട് എനിക്കറിയാം ഡിഫറെൻ്റ് പേഴ്സ്പെക്റ്റീവിൽ ഇവിടെ വന്നവരുണ്ട് ഇവിടെ ടോപ്പിക്ക് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്താ ടോപ്പിക് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ ചുറ്റുപാടിൽ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമോ അതാണ് മെയിൻ തീം ആ മെയിൻ തീമിനെ ഞാൻ സബ് ടൈറ്റിലായിട്ട് ഡിവൈഡ് ചെയ്താണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കണം എനിക്ക് നിങ്ങളോട് ചെറുപ്പക്കാർ മാത്രമാണ് അപ്പോൾ പ്രായമുള്ളവർ വന്നിട്ടില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും അവരും വന്നത് അവരുടെ മൈൻഡ് ചെറുപ്പമായതുകൊണ്ടാണ് അതുകൊണ്ട് അവരും വന്നിട്ടുണ്ട് അവരുടെ മൈൻഡ് എപ്പോഴും ചെറുപ്പമാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളോടെ ആയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വളരെ ഓപ്പൺലി നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങോ എന്നോട് പണക്കമൊന്നുമില്ലല്ലോ അല്ലേ പിണക്കുണ്ടോ നിങ്ങളുടെ മുഖം കണ്ടങ്ങനെ തോന്നില്ല കാരണം വളരെ പ്രസന്നവാദരായിട്ടിരിക്കുന്നത് ഇതേ മുഖം എനിക്ക് പിന്നെയും കാണണം ക്ലാസ് കഴിയുമ്പോഴും ഉണ്ടാവില്ലല്ലേ ഉണ്ടാവും ഓക്കെ അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ബൈബിൾ ഇന്നും വിശ്വാസയോഗ്യമാണോ ഉത്തരം വന്നില്ല റിലേബിൾ ആണോ ഈ ടെക്നോളജിയുടെ കാലത്ത് ചാറ്റി പിറ്റിയുടെ കാലത്ത് ബൈബിൾ വിശ്വസനീയമാണോ പക്ഷെ ഇതിനകത്ത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും നമ്മളിത് കറക്റ്റാണെന്ന് എങ്ങനെ വിശ്വസിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ബൈബിളിൻ്റെ നിശ്വാസ്യതയെക്കുറിച്ച് ഉണ്ടായിരിക്കും പറയത്തില്ല കാരണം പറഞ്ഞാൽ അവൻ ബ്രദൃകാരനായ കൊണ്ട് പറഞ്ഞാൽ അവൻ പഠിക്ക് പുറത്താണ് അതുകൊണ്ട് മിണ്ടൂല അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു ബ്രദറിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട ആളാണ് പക്ഷെ എനിക്കെല്ലാത്തിനും സംശയമാണ് എൻ്റെ ക്യാരക്ടർ അതായിരുന്നു മനുഷ്യനെ അല്ല മനുഷ്യനെ അല്ല എനിക്ക് മുമ്പിൽ കാണുന്ന എല്ലാ ബൈബിളിലെ ഡോക്ടറിൻസിനെല്ലാം എനിക്ക് ഡൗട്ടായിരുന്നു കാരണം ഒരു പാരമ്പര്യ ബ്രദകാരനായതുകൊണ്ടാകാം അപ്പോൾ എല്ലാത്തിനും ഞാൻ ചോദ്യം ചോദിക്കും എല്ല പ്രസംഗിക്ക ഒരു കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കട്ടെ ആ പ്രസംഗിച്ചതിൻ്റെ ആധികാരികതകൾ ഞാൻ ചോദ്യം ചെയ്യും അങ്ങനെ വളർന്ന ഒരാളാണ് എന്നാൽ പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വന്നു ഒരു ടേണിംഗ് പോയിൻ്റ് ആ ടേണിംഗ് പോയിൻ്റ് രണ്ട് വർഷം നീണ്ടു നിന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ ടേണിംഗ് പോയിൻ്റ് കംപ്ലീറ്റ് ആയി അതെന്താണെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം പേടിക്കണ്ട അപ്പൊ എൻ്റെ ബലമായ ഒരു സംശയമായിരുന്നു ബൈബിൾ വിശ്വാസയോഗ്യമാണോ എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് സെഷനിൽ ഞാൻ എടുക്കാൻ പോകുന്നതാണ് അതാണ് ഇന്ന് ഒരുപാട് ഗ്രന്ഥമുണ്ട് നിങ്ങൾ നോക്കിയേ എത്ര എല്ലാം ഗ്രന്ഥങ്ങളുണ്ടെന്ന് നോക്കിയേ ഹിസ്റ്ററിയെ കുറിച്ച് തന്നെ ഏതെല്ലാം അല്ല നിന്നെ മാനിക്കുന്ന എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിക്കും അങ്ങനെ വാക്കില്ലേ അങ്ങനെ വാക്കില്ല ശമല പുസ്തകം അങ്ങനെ അങ്ങനെ അല്ല വാക്യം അങ്ങനെ വാക്യം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിക്കുമെന്നില്ല നിന്ദിതരാകുമെന്നേ ഉള്ളൂ ദൈവം നിന്ദിക്കേണ്ട ആവശ്യമില്ല ദൈവം ഓട്ടോമാറ്റിക്കലി അഷെയംഡ് അപ്പം നമ്മുടെ പ്രശ്നം എന്നാ അറിയാം നമ്മൾ എന്തോ വായിച്ച് നമ്മുടെ തലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ബൈബിളിലെ തെറ്റാണോ ഇത് ഇസ് ഇറ്റ് ദ റിയൽ മിസ്റ്റേക്ക് ആണോ പറയൂ അല്ല അപ്പോൾ എന്തെങ്കിലും ഉത്തരം കണ്ടുപിടിക്കണം വേണ്ടേ ഇനി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് രണ്ട് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് ആദ്യത്തെ വാക്യം നമ്പേഴ്സ് ട്വൻ്റി ഫൈവ് നയൻ മാത്രം വായിച്ചാൽ മതി എയ്റ്റ് നമുക്ക് സംഭവത്തിന് വേണ്ടി എയ്റ്റ് വായിച്ച് നയൻ മാത്രം വായിച്ചാൽ മതി ട്വൻ്റി ഫൈവ് വേഴ്സ് നയൻ ഉത്തരം നിങ്ങൾ കണ്ടെത്തുമെന്ന് നോക്കാം മരിച്ചു പോയവർ എത്ര പേരാ ഇരുപത്തിനാലായിരം ട്വന്റി ഫോർ തൗസൻഡ് ഇനിയും ഫസ്റ്റ് എയ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേം സോറി അപ്പൊ ശ്രദ്ധിച്ചു വാങ്ങിക്കേ ഇപ്പൊ എത്ര പേര് മരിച്ചു എന്നാ വായിക്കുന്നത് ഉത്തരം കണ്ടുപിടുത്തിയോ വൺ ഡേ ആ അതാണ് പ്രശ്നം അതാണ് ഉത്തരം നമ്മുടെ ബൈബിളിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല നമ്പേഴ്സ് ട്വന്റി ഫൈവ് നൈനിൽ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു സു ഈ മൊത്തം ആളുകൾ എത്ര മരിച്ചു എന്നാണ് എവിടെ പറയുന്നത് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് പക്ഷേ പൗലോസ് എന്ന് എടുത്ത് പറയുമ്പോൾ എത്ര പറയുന്നത് ദിവസത്തിൽ എത്ര പേര് മരിച്ചു ട്വന്റി ത്രീ തൗസൻഡ് ദാറ്റ് മീൻസ് പൗലോസ് ബാധകൊണ്ട് മരിച്ച മുഴുവൻ പേരുടെയും കണക്ക് പറയുമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെ തെറ്റ് സംഭവിച്ചെ പക്ഷേ പൗലോസ് പറഞ്ഞത് ഒരു ദിവസത്തിൽ എത്ര പേര് മരിച്ചു ട്വന്റി ത്രീ തൗസൻഡ് ഗോഡിറ്റ് അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ബൈബിൾ എന്താണ് യുണീക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാൻ കാരണം ഞാൻ അതിലേക്ക് വരുന്നത് ആദ്യം ബൈബിളിൻ്റെ ഒരു ചെറിയ കാര്യം പറയട്ടെ ബൈബിൾ എന്ന പദത്തിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ സിമ്പിൾ എന്താണ് പുസ്തകങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ എത്ര പുസ്തകമുണ്ട് ബൈബിളിൽ അറുപത്തി ോസ് അതായത് പുസ്തകം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ സാധാരണ ഗതിയിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ലാപ്ടോപ്പ് പിന്നെ നമ്മുടെ ഇന്റർനെറ്റിൻ്റെ കണക്ഷനിൽ ഏത് കണക്ട് ചെയ്യുന്നിടത്ത് എന്ത് കാണാം അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മൾ പണ്ടത്തെ സിസ്റ്റമായിട്ട് ഞാനിപ്പോൾ ഒന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളെന്നെ ആയുസ് വിളിക്കൂല ഞാനും എന്തു ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം സിസ്റ്റം എന്തു ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം മൊബൈൽ എന്തു ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം പക്ഷെ ബൈബിൾ ഇതുവരെ എന്തു ചെയ്തിട്ടില്ല ബൈബിൾ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ആ എന്നാ ചെയ്യാത്ത നമ്മുടെ എല്ലാ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം നമ്മളും അപ്ഡേറ്റ് ചെയ്യണം വീട് അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാണ് പക്ഷേ ബൈബിൾ നെവർ അപ്ഡേറ്റഡ് വൈ അത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത് ഇല്ല ആ ഓക്കെ ബൈബിൾ എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാന്നെ ബൈബിൾ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വൈക്ക് എഷയാവ് മുപ്പത്തിനാലിൻ്റെ പതിനാറ് ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഐസിയ തേർട്ടി ഫോർ ഐസ മറപ്പാടം പഠിക്കേണ്ട വാക്യമാണിത് ഐസയ ഐ മീൻ ചാപ്റ്റർ വാക്യമാണ് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ അവയിൽ ഒന്നും കാണാതിരിക്കില്ല ആ അവയിൽ ഒന്നും ണയില്ലാതിരിക്കില്ല അടുത്തത് അവന്റെ വായെല്ലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്ര അവയെ കൂട്ടി വരുത്തി ഇതാരുടെ പുസ്തകമാ ഇതാരുടെ പുസ്തകമാ ഇതാരുടെ പുസ്തകം ഉറക്കപ്പുറ ദൈവത്തിന്റെ പുസ്തകമാ ഇതാരാ എഴുതിയേ ആരാ എഴുതിയേ അവിടെ ഉണ്ട് ആ വാക്യത്തിനകത്ത് ഉണ്ട് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ ഇത് എഴുതിയതാരാ അവന്റെ വായ ശിഷ്യന്മാരാണ് എഴുതിയത് അല്ലെ മറ്റുള്ളവരാണ് എഴുതിയത് പക്ഷെ അവിടെ വായിക്കുന്ന ഒരു പദമുണ്ട് അവന്റെ വായാണ് കൽപ്പിച്ചത് ആരാ കൂട്ടി വരുത്തിയേ അവന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിന്റെ ആഴങ്ങൾ അറിയാവുന്ന ആളാണ് എന്ത് ചെയ്തത് ഇതെഴുതിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അതായത് ബൈബിളിൽ കലർപ്പുണ്ട് കൂട്ടിച്ചേർത്തലുണ്ട് അതിനെ തിരുത്തലുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള യാതൊരു തെളിവുകളും ആർക്കും നിരത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നമ്മളൊരു പഴഞ്ചൻ പുസ്തകമല്ല വിശ്വസിക്കുന്നത് അപ്ഡേറ്റഡ് അല്ലാത്തൊരു പുസ്തകമല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഈ സാഹചര്യത്തിനെതിരായിട്ടുള്ള പുസ്തകമല്ല വിശ്വസിക്കുന്നത് ചിലർ ഇത് കൊണ്ടുപോകാൻ ഭയങ്കര മടി അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇട്ട് ബാഗിനൊക്കെ എത്തിട്ട് ആരും കാണരുത് എന്ന് പറഞ്ഞാൽ കൊണ്ടുനടക്കുന്നു ഇത് ചങ്കയിൽ ഇങ്ങനെ വെച്ചോണ്ട് പോകണം ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇങ്ങനെ വെച്ചോണ്ട് പോകാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ചില സമയത്ത് ഞങ്ങളുടെ കഴുത്തെ തല കാണൂല ഞങ്ങളുടെ കരുത്ത തലയില്ലെങ്കിൽ ഞങ്ങളെ കാണാൻ രസമില്ല പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നറിയാം ഞങ്ങൾ എന്ത് ചെയ്യും അഭിമാനത്തോടെ സൺഡേയിൽ ഇത് പിടിച്ചുകൊണ്ട് പോകും ഞായറാഴ്ച പിടിക്കുന്നതിന് കുഴപ്പമില്ല പള്ളിയിൽ പോവാന്നല്ലറിയാലോ നമുക്ക് അഭിമാനത്തോടെ പിടിക്കാം എന്താണ് കാരണം ഞാൻ കാരണത്തിലേക്ക് വളരെ വരികയാണ് ഒന്നാമത്തെ കാരണം അതിന്റെ തുടർച്ചയിൽ ഇറ്റ്സ് യുണീക് ഇറ്റ്സ് കണ്ടിന്യൂറ്റി ഇതിന്റെ തുടർച്ചയിൽ എന്താണെന്ന് അറിയാമോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ ഒരു പുസ്തകം എഴുതിയത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ടാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് എത്ര എഴുത്തുകാർ എഴുതി എന്നറിയാമോ ഫോർട്ടി റൈറ്റേഴ്സ് നാൽപ്പതിലധികം എഴുത്തുകാർ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ഗ്രന്ഥങ്ങൾ എഴുതുന്നവർക്കറിയാം ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ആ ആർട്ടിക്കിൾ അടുത്ത ദിവസം എഴുതുമ്പോൾ ആർട്ടിക്കിളിന് ഒരുപാട് വ്യതിയാനങ്ങൾ വരാറുണ്ട് ഞാൻ ആർട്ടിക്കിൾ എഴുതുന്ന ഒരാളാണ് എഴുതുമ്പോൾ ഇന്നലെ എൻ്റെ മനസ്സിൽ ഉപിച്ച ആശയം അല്ലായിരിക്കാം നാളെ എഴുതുന്നത് അതുകൊണ്ട് എന്തിനും ഞാൻ ആ പേപ്പർ കീറി കളയും എന്നിട്ട് ഫ്രഷ് എഴുതും പക്ഷേ ഈ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് എഴുതി എഴുത്തുകാർ എഴുതിയിട്ട് ഇതിനകത്ത് ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല കാരണം െഴുത്തുകാർ അവർ നാൽപ്പത് എഴുത്തുകാർ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നാണ് എഴുതിയത് ആരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഇടയന്മാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു പണ്ഡിതന്മാരുണ്ടായിരുന്നു മത്സ്യ തൊഴിലാളികൾ ഉണ്ടായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നു സൈനിക ജനറൽ ഉണ്ടായിരുന്നു പുരോഹിതൻ ഉണ്ടായിരുന്നു പാനപാത്ര വാഹനം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല അവിടെ വേറെ ഒരു കാര്യം പറയുന്നത് ധന രാജാക്കന്മാരുണ്ടായിരുന്നു കർഷകന്മാരുണ്ടായിരുന്നു ചുങ്കക്കാരുണ്ടായിരുന്നു വൈദ്യന്മാരുണ്ടായിരുന്നു ധനവാന്മാരുണ്ടായിരുന്നു പട്ടണവാസികളുണ്ടായിരുന്നു ഗ്രാമവാസികളുണ്ടായിരുന്നു ദേശത്തിലെ രാജ്യത്തിലെ ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുന്ന ഡിഫറെൻ്റ് പീപ്പിൾ എത്ര പേരാ മോർ ദാൻ ഫോർട്ടി പീപ്പിൾ അവരെന്ത് ചെയ്തു ബൈബിൾ എഴുതുകയാണ് എന്ന് പറഞ്ഞല്ലോ എഴുതിയത് അവർ എഴുതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കോൺട്രഡിക്ടറി ആയിട്ട് അതിനകത്ത് പരസ്പര വിരുദ്ധമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എഴുതാനിടയാകാതെ അതിൻ്റെ കൃത്യത ആക്യുറസി എത്രമാത്രമാണ് ഞാൻ മുമ്പേ പറഞ്ഞു ഏയ് ടെക്നോളജിയുടെ കാലത്ത് മനുഷ്യർ വെറുതെ ഇരിക്കുമോ ഈ ബൈബിളിനെ തെറ്റാണെന്ന് കാണിക്കാനായിട്ട് മനുഷ്യർ വെറുതെ ഇരിക്കുമോ ഇല്ല അവർ നോക്കും അവരിന്നും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് എങ്കിലും കണ്ടുപിടിക്കാൻ പക്ഷേ ഇന്നുവരെ ഒരൊറ്റ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് പോലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല കാരണം എന്നാ ബൈബിൾ ഈസ് യുണീക്ക് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഗ്രന്ഥം വളരെ ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം എടൗ ഇത് ഞാൻ വിശ്വസിക്കുന്ന വെറുതെ ഒന്നുമല്ല ഇതിനെന്താണ് യുണീക്ക് ആണ് കാരണം ഇതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കണം അടുത്തത് മൂന്ന് ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഇത് എഴുതിയത് ഈ നാപ്പത് എഴുത്തുകാരെ ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ ഇരുന്ന് വിവിധ ഭൂഖണ്ഡത്തിലിരുന്നാണ് ഇവർ ഇത് എഴുതിയത് എന്നിട്ട് വല്ല തെറ്റു വന്നോ പരസ്പരം അറിയുന്നില്ല പരസ്പരം കാണുന്നില്ല പരസ്പരം സംസാരിക്കുന്നില്ല ഇതൊന്നും അറിയത്തില്ല നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് യു ഉള്ള നിങ്ങളുടെ കസിൻ അയക്കാം ഇരിക്കട്ടെ എത്ര സെക്കൻഡ് കൊണ്ട് അവിടെ എത്തും എത്ര സെക്കൻഡ് കൊണ്ട് എത്തും ആ അത് താരതമ്യം ചെയ്യാം ഞാൻ താരതമ്യം ചെയ്യാം തൃശൂരിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന മോളൊരു മെസ്സേജ് മോക്ക് അയക്കുകയാണെങ്കിൽ അത്രയും സെക്കൻഡ് എടുക്കുള്ളൂ ഇവിടുന്ന് യു എസ് സെയിം ടൈമാണ് അതന്നെ ടെക്നോളജി അതാണ് വാട്സപ്പ് കണ്ടുപിടിച്ച ടെക്നോളജി ഒരു ഇമെയിൽ അയക്കുമ്പോൾ അത്ര സെക്കൻഡ്സിനുള്ളിൽ ഒരടുത്ത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ലഭിക്കുന്ന അത്രയും അത്രയും സമയം തന്നെ അത്രയും ദൂരം തന്നെ ഇത് കവർ ചെയ്യുകയാണ് എന്താണെന്നറിയാമോ സെർവർ ടെക്നോളജി എന്ന് പറയും അതിന് അത്രയ്ക്ക് സെർവർ ടെക്നോളജി ഉള്ള ഈ കാലഘട്ടത്തിൽ ഈ ബൈബിളിനെ തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യൻ ശ്രമിക്കത്തില്ലേ ശ്രമിക്കും അങ്ങനെയുള്ള ടെക്നോളജി ഉള്ള കാലത്ത് മനുഷ്യർക്ക് തെറ്റുപറ്റത്തില്ലേ ഗൂഗിളിന് തെറ്റ് കണ്ടുപിടിച്ച ഒരു മലയാളിയെ കുറിച്ച് നിങ്ങൾ വായിച്ചോ എത്ര പേര് ഒരു പാലക്കാട്ടുകാരൻ കോടി കണക്കിന് രൂപ മേടിച്ചു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ വായിച്ചില്ലായിരുന്നു എന്താ ഗൂഗിൾ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ് പക്ഷെ അതിനകത്തും പിഴവുകൾ കണ്ടെത്തി പക്ഷെ ഇതിനകത്ത് ഇതുവരെ ഒരു പിഴവ് കണ്ടെത്താൻ ആരും ശ്രമിച്ചില്ല കാരണം എന്താണെന്നറിയാമോ ഇത് മൂന്ന് കോണ്ടിനെന്റിൽ കോണ്ടിനെ എഴുതിയിട്ട് പോലും നാൽപ്പതിലധികം എഴുത്തുകാർ എഴുതിയിട്ട് പോലും ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഈ ഘട്ടത്തിലായിട്ട് പോലും ഒരാൾക്ക് പോലും ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് കണ്ടെത്താനായിട്ട് ഇന്നു വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതുകൊണ്ടാണ് ബൈബിൾ യുണീക്ക് ആണെന്ന് പറയുന്നത് മാത്രമല്ല ബൈബിൾ എഴുതിയ ശൈലി പോലും ഡിഫറെൻ്റ് ആണ് അതിനകത്ത് ചരിത്രമുണ്ട് ഫിലോസഫി ഉണ്ട് പോയം ഉണ്ട് ലൈഫ് ഹിസ്റ്ററി ഉണ്ട് മോറൽ സ്റ്റോറി ഉണ്ട് സ്പീച്ച് ഉണ്ട് ലോ ആൻഡ് പാരബിൾസ് ഇതെല്ലാം ഉണ്ട് അപ്പൊ ചില ആരുകൾ പറയും നിങ്ങളുടെ ബൈബിളിൽ വായിക്കാൻ പോലും തോന്നത്തില്ല എന്തോ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ സെക്സ് ആണല്ലോ ഈടാ കണ്ടോ നിങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ എത്ര പേർക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് വല്യപ്പന്മാരുടെയാണ് ഇൻസ്റ്റയാണല്ലോ നമ്മുടെ അല്ലേ എത്ര പേർക്ക് ഇൻസ്റ്റയുണ്ട് ഓക്കെ കൈ നല്ലോണം ഉയർത്തിക്കെ ഇൻസ്റ്റ ഇൻസ്റ്റ എനിക്ക് ഇൻസ്റ്റ കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും ഞാനത് വല്ലപ്പോഴും പോസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം നിങ്ങളുടെ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ജോയിൻ ചെയ്ത് അല്ലാതെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല ഓക്കെ അപ്പം ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് രസകരമാണ് എന്താണെന്ന് അറിയാമോ അവ പറഞ്ഞു നിങ്ങളുടെ ബൈബിളിനകത്ത് മുഴുവൻ എന്താ സെക്സ് ആണ് ആണോ ഏ ഇത് ദൈവം കൊടുത്ത ഒരു ബുക്ക് എങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ഇതിനകത്ത് മനുഷ്യൻ മനുഷ്യനാവശ്യമോ എഴുതണോ വേണ്ടേ സെക്സ് എന്ന് പറയുന്ന പാവ ചിലേക്കുമ്പോ തന്നെ എന്താ നോ അത് പാവ അല്ല അതിനെ നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഉടനെ അതിനൊരു ഉത്തരം ഒരു പാസ്റ്റർ നൽകി എനിക്ക് രസകരമായിട്ട് തോന്നി ഈ ഇതിന് ഒരു പാസ്റ്റർ നൽകിയ ഉത്തരം പാസ്റ്റർ പറഞ്ഞു മനോഹരമയ്ക്കകത്ത് മുഴുവൻ എന്താ പീഡിപ്പിച്ചു അങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ മനോരമ മുഴുവനും മഞ്ഞപ്പത്രമാണോ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിനകത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് എന്നാൽ ഇതിനകത്ത് അത് എഴുതി വെച്ചിരിക്കുന്നതിനാറിയാ ഇങ്ങനെയുള്ള സെക്ഷൽ ഡീലിങ്സ് എങ്ങനെ ആയിരിക്കണം ഇത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിന് വേണ്ടിയാണ് വായിക്കാം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പോവാം സെക്കൻഡ് തീമത്തിൻ്റെ വായിച്ചേ ഈ ബൈബിൾ എന്തിനാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് തീമത്തി നമുക്ക് അറിയാവുന്ന വാക്യമാണ് അത് പഠിക്കണം കേട്ടോ വാക്യം സെക്കൻഡ് തീമത്തിൻ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയല്ല ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിക്കാമോ ഓൾ ഇൻസ്പിറേഷൻ വേറൊരു വേർഷൻ പറയുന്നത് എന്നാണ് ദൈവം എന്ത് ചെയ്തു ശ്വസിച്ചു എല്ലാ തിരുവഴുത്തും ദൈവം എന്ത് ചെയ്താ ശ്വസിച്ചതാണ് ദൈവം നമ്മൾ ശ്വാസ വിശ്വാസം ചെയ്യുന്നത് പോലെ ഗോഡ് ഹാസ് ബ്രീത്ത് അപ്പൊ എന്തിനു വേണ്ടിയാ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്തിനു വേണ്ടിയാണ് അവിടെ പറഞ്ഞത് എന്തിനു വേണ്ടിയാ ഒന്ന് ശാസനത്തിന് എന്തിനു വേണ്ടിയാ ശാസനത്തിന് രണ്ട് ഗുണീകരണത്തിന് മൂന്ന് നീതിയിലെ അഭ്യാസത്തിന് അവിടെ രണ്ടാമത്തെ പദം ഏതാ ഗുണീകരണം എന്തിനു വേണ്ടിയാ ഗുണീകരണം എന്തിനുവേണ്ടി ഇതിനകത്ത് ഈ സെക്ഷൽ ഡീലിങ്സ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മുടെ ഗുണീകരണത്തിനാണ് നമ്മൾ തെറ്റായ രീതിയിലേക്ക് പോകരുത് അതിനുള്ള വാണിംഗ് ആണ് അങ്ങനെ പോയാൽ ജീവിതത്തിൽ പരാജയപ്പെടും എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് എന്തിനാണ് ദാവീദിന്റെ സ്റ്റോറി ദാവീദ് ബേസവേമായും ആ പാവം എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തിലേക്ക് നമ്മൾ എന്ത് ചെയരുത് എന്ത് ചെയത് പോകരുത് എന്നുള്ള മുന്നറിയിപ്പിനാണ് അപ്പം വ്യത്യസ്തമായ കവിത ഉത്തമഗീതം ചിലര് വായിക്കത്തില്ല വായിച്ചാൽ എന്തോ വലിയ തെറ്റാണ് എന്നാണ് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിന്റെ ഏറ്റവും മോറൽ സ്റ്റോറിയാണത് അപ്പൊ ഞാൻ പറഞ്ഞർത്ഥം ചില ആളുകൾ പറയും ഇതിനകത്ത് മുഴുവനും തെറ്റാണ് അല്ലെങ്കിൽ മഞ്ഞ സാധനങ്ങളാണ് എന്ന് പറയുന്നവരോട് നമുക്ക് ധൈര്യപൂർവ്വം എഴുതാം അത് കവിതയായിട്ടുണ്ട് കാവ്യാത്മക രചനയിലാണ് പ്രവചനമുണ്ട് നിയമമുണ്ട് ഉപമയുണ്ട് മോറൽ സ്റ്റോറീസ് ഉണ്ട് സാരോപദേശ കഥകളുണ്ട് ഉണ്ടോ സാരോപദേശ കഥകളുണ്ടോ സദൃശിവക്യം ഒന്ന് വായിച്ചു നോക്കി ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ തന്നെ സംബന്ധിക്കാത്ത കാര്യത്തിൽ ഇടപെടുന്നവൻ വഴിയേ പോന്ന നായിടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ ഈ വാക്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ വാക്യം പഠിക്കാറുണ്ടോ മെമ്മറിവേഴ്സ് ചെയ്യാറുണ്ടോ എവിടെ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച വാക്യങ്ങളാണ് എന്താ സാരോപദേശ കഥകൾ നമ്മളെ സംബന്ധിക്കാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ വഴിയെ പോകുന്ന നായുടെ ചേയ്ക്ക് പിടിച്ചാൽ എന്ത് കിട്ടും അതാണ് സാരോപദേശം ഇങ്ങനെയുള്ള ധാരാളം സാരോപദേശ കഥകൾ ഇതിനകത്തുണ്ട് എന്തിനാണ് എഴുതിയെന്നറിയാമോ ഇത് വ്യത്യസ്തമായ ശൈലിയിൽ ഇതെഴുതിയിരിക്കുകയാണ് മാത്രമല്ല മൂന്ന് ഡിഫറൻറ്റ് ലാംഗ്വേജിലാണ് ഇത് എഴുതിയത് എന്നിട്ടും ഇതിനകത്ത് മിസ്റ്റേക്സ് ഇല്ല ഏതൊക്കെയാണ് എബ്രായ ഗ്രീക്ക് അരാമ്യ മുതലായ ഭാഷകളിലാണ് ഈ ബൈബിൾ എഴുതിയത് അരാമ്യ ഭാഷ എന്നുള്ളത് വളരെ ചുരുക്കമായ ഭാഷയാണ് അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എഴുത്തിൻ്റെ കാര്യത്തിൽ ഇത് ഏറ്റവും യുണീക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അതിൻ്റെ കണ്ടിന്യൂറ്റി തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിൻ്റെ അതിന് കണ്ടിന്യൂ ചെയ്യുകയാണ് പല വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് പല ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇതിനകത്ത് വൈവിധ്യങ്ങൾ ഉണ്ടായാലും ഇതിനകത്ത് ഒരൊറ്റ തീമാണ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത് എന്താണ് തീം എന്നറിയോ ഈ അറുപത്തി പുസ്തകങ്ങൾ എല്ലാം ഡിഫറെന്റ് സ്റ്റൈലിലാണ് ഡൈവേഴ്സിറ്റീസിലാണ് പക്ഷെ ഒറ്റ തീമുണ്ട് എന്താ തീം എന്ന് അറിയോ നിങ്ങൾ ഫിലിം കാണുന്നവരാണോ കള്ളം പറയരുത് ഏ കാണും ആമസോൺ പ്രൈമും ഡിസ്നി ഹോട്ട്സ്റ്റാറും സീം ഏ നെറ്റ്ഫ്ലിക്സ് എല്ലാം ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആരും കാണാതെ നിങ്ങൾ കാണുന്നവരാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ നിങ്ങളുടെ എല്ലാവരും ജീവിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറിയാം ഈ ഫിലിമിനകത്ത് എന്താണെന്നറിയാമോ ഏത് ഫിലിം ആയിക്കോട്ടെ ഏത് സ്റ്റോറി ആയിക്കോട്ടെ ഏത് കഥ ഫിലിമിൻ്റെ കഥയല്ല ഏത് ചെറുകഥ ആയിക്കോട്ടെ കഥ ആയിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ അതിനകത്ത് എന്തുണ്ടെന്നറിയാമോ ഒരു പ്രോബ്ലം ഉണ്ട് ഏത് കഥയ്ക്കകത്തും ഒരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം എവിടെ സോൾവ് ആകുന്നോ അവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ശരിയല്ലേ അപ്പം ഈ ബൈബിളിൽ എന്താണെന്ന് അറിയാ ഇതിനെ ബൈബിളിനെ പ്രതിയാണ് എല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത് ബൈബിളാണ് എല്ലാത്തിന്റെ ബേസ് മനുഷ്യന്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്താ പ്രോബ്ലം മനുഷ്യൻ പാപത്തിലേക്ക് പോയി എന്നിട്ട് പാപം ചെയ്ത് ചെയ്ത് ദൈവത്തിന് ഒത്തിരി ആകുന്നു ഒടുവിൽ ദൈവം എന്ത് ചെയ്യുന്നു അതിനുള്ള വഴി കണ്ടു ആ വഴി ആരാണ് കർത്താവായ യേശുക്രിസ്തു ആ ക്രിസ്തുവിന്റെ ഇതിലൂടെ രക്ഷയിലേക്ക് വരുന്ന ഒരാൾ അവസാന ഇടത്തും നിത്യതയിലേക്ക് എത്തുമെന്ന് പറയുന്ന ഒരു നല്ല സ്റ്റോറി ആ സ്റ്റോറി എന്ത് ചെയ്തിരിക്കുക അറിയാമോ ഇതിനകത്ത് നല്ലോണം അനാവരണം ചെയ്തിരിക്കുക നിങ്ങളൊരു ഉപദേശിയാണെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഉപദേശീകരമായിട്ട് മാത്രമേ വായിക്കുകയുള്ളൂ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മക്ക് ആവശ്യമായ കറി വെച്ചപ്പോൾ പോണോ അബ്രഹാം നോക്ക് ഇരുപത്തിരണ്ടാം അധ്യായം ഐ മീൻ പതിനെട്ടാം അധ്യായത്തിൽ ഒരു കാളക്കുട്ടി എടുത്തിട്ടെന്ത് ചെയ്തു ആ കൊണ്ടുവന്ന് ബാല്യക്കാരൻ്റെ കൊടുത്തു ക്ഷണത്തിൽ അവൾ അവൾ അവളെന്ത് ചെയ്തു കറി വെച്ച് നോക്ക് എന്ത് സമയം എടുത്ത് കറി വെക്കാൻ ക്ഷണത്തിൽ നിന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരമ്മ വായിക്കുമ്പോൾ അതിൽ വായിക്കുകയുള്ളൂ ഒരു സൈക്കോളജിസ്റ്റ് വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാം സൈക്കോളജി കൺസെപ്റ്റ് ഇതിനകത്ത് എന്താണ് സൈക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് കാണാൻ പറ്റും അപ്പം വായിക്കുന്ന നിങ്ങൾ ഏത് ആംഗിളിൽ വായിക്കുന്നു എന്നുള്ളതാണ് ഏതാൾ വായിച്ചാലും ആൾക്ക് വായിക്കത്തക്കോണ്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ തീം എന്നുള്ളത് യേശു ക്രിസ്തു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരൊറ്റ തീമേ ഉള്ളൂ എന്താ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബൈബിൾ എന്ത് ചെയ്യുന്ന അറിയാമോ വെച്ചിരിക്കുന്നത് എന്താണ് ഒന്നാമത് പഴയ നിയമത്തിലെ ആയിരത്തി അഞ്ച് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അറിയാമോ ദ ഫൗണ്ടേഷൻ ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടി വരാനുള്ള അടിത്തറയാണ് ഇനി നമ്മൾ ഹിസ്റ്ററി വായിച്ചാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എസ്തേർ മുതൽ ഐ മീൻ യോശുവ മുതൽ എസ്തേർ വരെയുള്ള പന്ത്രണ്ട് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ അതെന്താണെന്നറിയാമോ ചരിത്രമാണ് യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് പുസ്തകങ്ങളാണ് കവിതകൾ ഏതൊക്കെയാ ഇയോവ് മുതൽ ഉത്തമഗീതം വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് കവിതകളാണ് അത് യേശു ക്രിസ്തുവിൻ്റെ അഭിലാഷമാണ് ആസ്പിറേഷൻ ഫോർ ക്രൈസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പ്രവചനത്തിലേക്ക് വരികയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള എക്സെപ്റ്റേഷൻസ് ആണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും എല്ലാ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നമുക്കത് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തക്കവണ്ണം ബെസ്റ്റായിട്ട് ഇത് എഴുതി തന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം മാത്രമല്ല ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗോസ്പിൾസ് യേശു ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ അപ്പോസല പ്രവർത്തിയുള്ള പുസ്തകം യേശു ക്രിസ്തുവിൻ്റെ പ്രൊപ്പഗേഷൻ ആണ് അതുപോലെ തന്നെ എപ്പിസൽസ് ആണെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആപ്ലിക്കേഷൻ ആണ് അതുപോലെ വെളിപ്പാടു വസ്തു യേശു ക്രിസ്തുവിൻ്റെ ആണ് എത്ര ലേഖനങ്ങളുണ്ട് ഹൗ മെനി എപ്പിസഡ്സ് ഇൻ ദ ബൈബിൾ നോട്ടീഷനിൽ എത്ര ലേഖനങ്ങളുണ്ട് ട്വൻ്റി വൺ യുവർ റൈറ്റ് ട്വൻ്റി വൺ എത്ര എഴുത്തുകാരാണ് ഈ ട്വൻ്റി വണിലെ എപ്പിസഡ്സ് അറിയാമോ ഫസ്റ്റ് ക്ലാസ്സിൽ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അടിച്ച ആരാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അടിച്ച ആരാണ് അറിയത്തില്ലേ വാലിബൻ്റെ ഇന്നത്തെ ഇന്ന് എത്ര ക്ലബ് കേറിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാമായിരിക്കും നേരെ എത്ര കോടി നേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം എത്ര ക്ലബിലുണ്ടെന്ന് അറിയാം ബൈബിൾ അറിയാമോ ഏ ഇല്ലേ ആണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രശ്നമായത് ലേഖനങ്ങൾ എഴുതിയത് അഞ്ച് എഴുത്തുകാരാണ് ലേഖന പുതിയ ദൈവം എഴുതിയതല്ല ഞാൻ പറയുന്നത് ലേഖനങ്ങൾ അതായത് ലേഖനങ്ങൾ ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ എഴുതിയത് അഞ്ച് എഴുത്തുകാരാണ് പൗലോസ് പത്രോസ് യോഹന്നാൻ യാക്കോബ് യൂത അപ്പൊ ഇതെല്ലാം വേശക്രിവിനെ ബേസ് ചെയ്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ എൻ്റെ സമയം ഇല്ലാതുകൊണ്ട് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോവാണ് ഇതിന്റെ തുടർച്ചയെ കുറിച്ചൊന്നും നമ്മൾ പറയണ്ട ഇനി അതിൻ്റെ ഏറ്റവും വലിയ വലിയ കാര്യം ബൈബിളിൻ്റെ അതുല്യമാണ് അത് നശിക്കാത്തതിൻ്റെ കാരണം എന്ന് അറിയാമോ അതിൻ്റെ യുണീക്നെസ്സിലേക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്യണം അത് പറയണം അതിൻ്റെ മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം മാത്രം പറയാം ഈ ബൈബിളിന്റെ പകർത്തെഴുത്ത് ഭയങ്കര അത്ഭുതമാണ് കാരണം എന്താ പറയുക ബൈബിള് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി എന്ത് അറിയാമോ ഇതിനെ പകർത്തെഴുതിയാലുണ്ട് ഇതിന്റെ അതിജീവനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഓർത്ത് നോക്കണം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബൈബിൾ എഴുതിയത് ഇതിന്റെ ഒറിജിനൽ റൈറ്റിങ്സ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇത് വരണമെങ്കിൽ ഇതിന്റെ പകർത്തെഴുത്ത് ഇത് ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഓരോ കോപ്പീസ് നിങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് തിരഞ്ഞാൽ മതി എല്ലാം വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ് എങ്കിലും വിശ്വസനീയമായ സൈറ്റിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ഒരുപാട് ബൈബിൾ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ് ഞാൻ ചില ട്രാൻസ്ലേഷൻ ഇവിടെ നടപടിയാണ് ഒന്ന് അലക്സാൻഡർ മാനുസ്പിസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് രണ്ടാമത് വത്തിക്കാൻ മാനിസ്ക്രിപ്റ്റ്സ് അത് വളരെ ഫേമസ് ആണ് മൂന്ന് സൈനാറ്റിക് മാനിസ്ക്രിപ്റ്റ്സ് അത് വളരെ ഫേമസ് ആണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നതാണ് ഈ പവർ പോയിന്റ് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എഴുപത് പണ്ഡിതന്മാർ ചേർന്ന് നടത്തിയ സെപ്റ്റിജ്യൻ വോർഷൻ അത് അവൈലബിൾ ആണ് ബൈബിളിനെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ഇന്നും ജയാളിയായി ഈ കൈയെഴുത്ത് പ്രതികൾ നിൽക്കുന്നതുകൊണ്ട് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല ഇത് തപ്പ ഐ മീൻ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല ഇത് തെറ്റാണെന്ന് പറയാനായിട്ട് സാധ്യമല്ല അടുത്തത് അതിനെക്കാട്ടിലും ഇതിന്റെ നശിക്കാത്തതിന്റെ കാര്യം ഈ അനേക പീഡനങ്ങൾ സഹിച്ചാണ് ഈ ബൈബിൾ വന്നത് എന്തെല്ലാം പീഡനങ്ങൾ മതപരമായ പീഡനങ്ങൾ വന്നു മതപരമായ പീഡനങ്ങൾ എന്ന് അറിയാമോ ഡൊമീഷ്യൻ ചക്രവർത്തി അതിനെ ആക്രമിച്ചു രാഷ്ട്രീയപരമായി ഡൊമീഷ്യൻ ചക്രവർത്തി ഇതിനെ ചുട്ടരിച്ചു അതുമാത്രമല്ല ബൈബിളിനെ വിശ്വസിക്കുന്നവരെ മാർട്ടിയറാക്കി കൊന്നു കാത്തലിക് പോപ്പുകൾ ഇതിനെല്ലാം എതിർത്തു ഫസ്റ്റ് കത്തോലിക്ക ആ പോപ്പുകൾ പറഞ്ഞു ബൈബിൾ വായിക്കരുതെന്ന് പറഞ്ഞു കത്തോലിക് രക്ഷിക്കപ്പെട്ട് വന്നവരെ നിങ്ങൾക്ക് അറിയാം അവരാണെങ്കിൽ ഇപ്പോഴാണ് ബൈബിൾ വായിക്കാൻ പോലും തുടങ്ങുന്നത് അതിനുമുമ്പ് വായിക്കരുതെന്ന് പറഞ്ഞു കാരണം അവരെല്ലാം ഇതിനെ എതിർത്തു ഇതിന് മാത്രമല്ല ഈ ജോൺ വിക്ലിഫ് വില്യം ജിൻറ്റേഗിൽ മാർട്ടിൻ ലൂതർ എന്നൊക്കെ പറയുന്ന ഇതുപോലെയുള്ള പണ്ഡിതന്മാരെ ഒക്കെ എന്ത് ചെയ്തറിയാമോ കാത്തലിക് പോപ്പുകൾ കത്തോലിക്കരാണ് ഈ ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന സോറി വില്യം ടിന്റയിൽ എന്ന് പറഞ്ഞ ആളിനെ തൂണിൽ വെച്ചിട്ട് ബന്ധിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊന്ന ആളാണ് വില്യം ടിന്റൈൽ എന്നിട്ടും അവർ ഈ ബൈബിളിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് കാരണം എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇനിയും ദാർശനികമായ ഫിലോസഫിക്കൽ അറ്റാക്സ് ഉണ്ടായി അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് യർ എന്ന് പറയുന്ന ആള് ആദ്യത്തെ പിച്ചർ വോൾട്ടെയറിന്റെയാണ് വോൾട്ടെയർ പറഞ്ഞിരിക്കുകയാണ് ഇത് ബൈബിൾ ഒരു അടുത്ത നൂറ്റാണ്ടിൽ ഇത് കാണത്തില്ലെന്ന് പറഞ്ഞു ചവിട്ടുകോട്ടയിൽ വല്ലതും കാണുമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീട് ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്തിട്ട് ഇന്ന് ദിവസം പ്രതി മിനിറ്റുകൾ പ്രതി ലക്ഷക്കണക്കിന് ബൈബിളുകളാണ് വിറ്റടിക്കപ്പെടുന്നത് അദ്ദേഹം മരിച്ചുപോയി പക്ഷെ ബൈബിൾ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് സ്റ്റാലിൻ റഷ്യയിൽ ബൈബിൾ നിരോധിച്ച ആളാണ് ബൈബിൾ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ നിങ്ങൾക്ക് അറിയാമോ റഷ്യയിൽ ഏറ്റവും കൂടുതൽ ബൈബിൾ വിറ്റലിക്കപ്പെടുന്ന ഒരു രാജ്യമായി റഷ്യ തീരുകയാണ് ചൈനയും റഷ്യയുമാണ് ഇന്ന് ബൈബിൾ ഏറ്റവും കൂടുതൽ വിറ്റലിക്കപ്പെടുന്ന രാജ്യങ്ങളായി അറിയിക്കപ്പെടണം അപ്പം ഇങ്ങനെ ആക്രമണത്തിന് നടുവിലും ബൈബിൾ തുടരുകയാണ് ഇനി അഞ്ചാമത്തെ കാര്യം സയന്റിഫിക് പ്രൂഫ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളുണ്ട് ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല പക്ഷേ ബൈബിളിൽ എന്താണെന്ന് അറിയാമോ ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ബൈബിളിലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാമോ ഒരു കണ്ടുപിടുത്തം പറയാമോ ബൈബിളിലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തം ഇവിടെ തന്നെ ഉണ്ട് ഭൂമി ഭൂമി ഉരുണ്ടതാണോ പരുന്നതാണോ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടില്ലേ ഭൂമി പരുന്നതാണെന്ന് പറയുന്ന ആൾ ആരായിരുന്നു ആദ്യം പറഞ്ഞേ ആദ്യം പറഞ്ഞ ആളിനെ അറിയത്തില്ല അതിലേറ്റവും അഗ്രഗണ്യനെ അറിയായിരുന്നു ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞ ഒരാളെ കൊന്നു ആരാ ആരാ കൊന്നീല അദ്ദേഹം പറഞ്ഞു ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞു കത്തോലിക്ക പോപ്പുമാരിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു കൊന്നു കാരണം ഭൂമി എങ്ങനെയുള്ളാണ് പരന്നാണ് അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ലേറ്റസ്റ്റ് നൂറ്റാണ്ടിലാണ് പക്ഷെ ബൈബിളിൽ എത്ര പറഞ്ഞു അല്ല എഴുന്നൂറിൽ കണ്ടുപിടിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് ബൈബിൾ ഒന്ന് വായിച്ച് ഐസിയ ചാപ്റ്റർ ഫോർട്ടി വർഷത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചു ഇതൊന്ന് കൊടുക്ക എല്ലാവർക്കും വേണ്ടി വായിക്കാൻ വേണ്ടി ഉറക്കെ ഒന്ന് കേൾക്കാമല്ലോ എല്ലാവർക്കും ആ വായിച്ചോ മോനെ ഈ മൈക്കിനകത്ത് വായിച്ചോ ോ ആ കൊഞ്ഞ് ഇറക്കനാണ് വായിക്കുന്നത് നിങ്ങളെ പോലുള്ള ഇത്ര മിടുക്കന്മാരും ഇടുക്കലിരുന്നിട്ടും ആ ഇളയ പൈതൽ വായിക്കുന്നു അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഭൂമണ്ഡലം എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമാണ് മലയാളത്തിന്റെ പഴയ മലയാളം ആയതുകൊണ്ടാണ് ഭൂമണ്ഡലത്തിന് മീതെ വസിക്കുന്നു മണ്ഡലത്തിന് മീതെ വസിക്കണമെങ്കിൽ ഭൂമി എന്താണ് റൗണ്ട് ദ ഗ്ലോബ് ആണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയാം ആകട്ടെ ഭൂമി ഒന്നുമില്ലായ്മയിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഭൂമി ഒന്നുമില്ലായ്മയില്ല തൂങ്ങി നിൽക്കുന്നത് മാസിഡോണിയൻ ചിന്തകളുണ്ട് റുമേനിയൻ ചിന്തകളുണ്ട് പണ്ടത്തെ പേർഷ്യൻ ചിന്തകളുണ്ട് ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ വളരെ രസമാണ് ഒരു ഫിലോസഫിക്കൽ തോട്ട് പറയുന്നതെന്ന് അറിയാം ഈ ഭൂമിയെ ഒരു മൃഗത്തിന്റെ തലയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോണേ രസ ഏത് മൃഗത്തിൻ്റെയാണെന്നാ പറയുന്നില്ല പറഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടോ ഒരു മൃഗത്തിന്റെ തലയിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ പോകുന്ന അതുകൊണ്ടാണ് ഒരു മൃഗത്തിന്റെ തലയിലാണ് വെച്ചിരിക്കുന്നത് ആ മൃഗം എന്ത് ചെയ്തു ഈ തോൾ കഴയ്ക്കുമ്പോൾ എന്ത് ചെയ്യും അടുത്തതിനകത്തോട്ട് മാറ്റി അടുത്ത തോളിന് ഇപ്പുറത്തെ സൈഡിലോട്ട് വെക്കുമ്പം ഭൂമി എന്തുണ്ടാകുന്നു ഭൂമികളൊക്കെ ഉണ്ടാകുന്നു രസഖ അല്ലേ അപ്പം ഞാൻ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നതിനോട് ചോദിച്ചു ആട്ടെ ഈ ഈ താങ്ങി നിൽക്കുന്ന ഈ മൃഗം എവിടാ നിൽക്കുന്നത് പിന്നെ ഒരു മതഗ്രന്ഥം ഞാനത് പേര് പറയുന്നില്ല ഒരു മതഗ്രന്ഥം പറയുന്നത് തൂണിന്റെ മുകളിൽ ഇങ്ങനെ ഭൂമി ഇങ്ങനെ നിൽക്കുകയാണ് തൂണിന് മുകളിൽ അപ്പൊ തൂണ് ബലക്ഷയം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഈ ഭൂമി ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നത് അങ്ങട്ടെ ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ഈ തൂൺ എവിടെ നിൽക്കുന്നത് ഈ തൂണിന് നിൽക്കണമെങ്കിൽ മൃഗത്തിന് നിൽക്കണമെങ്കിൽ എന്തുണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ടാകണം വേണ്ടേ ഒരു സ്ഥലം ഉണ്ടാകണം പക്ഷെ ബൈബിൾ എന്ത് അറിയാമോ ബൈബിള് പറയുന്നത് ശൂന്യത്തിന്മേലാണ് ദൈവം ബൈബിൾ ഭൂമിയെ വെച്ചിരിക്കുന്നതാണ് എർത്ത് ഈസ് ഇൻ സ്പേസ് ബൈബിൾ പറയുന്നത് വായിച്ചേ യോബിന്റെ പുസ്തകം ഇരുപത്തിയാറാം ഏഴാമത്തെ വാക്യം ജോബ് ചാപ്റ്റർ ട്വന്റി ആറിന്റെ ഏഴാം വാക്യം ഉത്തരദിക്കെ അവൻ ശൂന്യത്തിന്മേൽ ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ നിങ്ങൾക്ക് മാജിക് അറിയോ മാജിക് മാജിക് അറിയോ ഇല്ല ഞാൻ മാജിക് പഠിച്ചിട്ടുണ്ട് പണ്ട് ബാലസംഘത്തിലൊക്കെ വേണ്ടി മാജിക് കാണിക്കുമായിരുന്നു അത് ഒരു അച്ഛാൻ എന്നോട് പറഞ്ഞു മേലാൽ റജിക്ക് തോമസ് മാജിക്ക് കാണിക്കരുതെന്ന് പറഞ്ഞു അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ ഫാസ്റ്റ് മാജിക് എന്ന് പറഞ്ഞാൽ കൈയുടെ ഫാസ്റ്റാണ് കൈയുടെ ഫാസ്റ്റ് കൊണ്ടാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു പത്ത് രൂപ നിങ്ങൾ എൻ്റെ തന്നാൽ ഞാനത് ഇരുപത് രൂപ ആക്കി മാറ്റാൻ പറ്റും പക്ഷേ ആ ഇരുപത് രൂപ നേരത്തെ എൻ്റെ വിരലിൻ്റെ ഇടയിലോ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടാകാം അത് നിങ്ങൾക്ക് കാണത്തില്ല അതാണ് മാജിക് ആ ചെയ്യുന്ന ആളുടെ ഫസ്റ്റ് കൈ കൊണ്ട് എന്ത് സ്പീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇരുപത് രൂപ അല്ലെ പത്ത് രൂപ എൻ്റെ കൈ വെച്ചിട്ട് കോയിൻ വെച്ചാൽ അത് കോയിൻ ഞാൻ മാറ്റിയിട്ട് ഞാൻ രൂപ എടുത്ത് നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ ആയിരിക്കും നോക്ക് അങ്കിള് കോയിൻ കൊണ്ട് എന്തുണ്ടാക്കി രൂപ ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ജോലിക്കൊന്നും പോകാത്തവരോട് എടുത്ത് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്തുണ്ടാക്കാരുന്ന് കോയിന് പകരം നോട്ടുണ്ടാക്കാമായിരുന്നല്ലോ അത് അതിന് മുമ്പ് ഈ സംഭവം ഉണ്ട് നമ്മൾ ഓർക്കണം ഒന്നുമില്ലായ്മയിൽ ആർക്കും ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല അത് സൃഷ്ടിച്ച ഒരാളാണ് ആര് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ മഹോന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഇമ്മ്യൂറബിൾ ആണ് ഇത് ടോളമി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട് അതായതിന്റെ പേര് മറക്കരുത് എന്താ ടോളമി നിങ്ങൾ ഗൂഗിളിൽ നിന്ന് തിരഞ്ഞാൽ മതി ടോളമീസ് ബുക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ ബുക്ക് കിട്ടും അദ്ദേഹം ഒരു സൂര്യന്റെ എണ്ണമൊക്കെ എടുത്തു അദ്ദേഹം എടുത്തിട്ട് പറയാണ് ആയിരത്തി അൻപത് നക്ഷത്രങ്ങളെ എവിടെയുള്ളൂ ആകാശത്തുള്ളു ആ സയന്റിസ്റ്റിന്റെ പേര് മറക്കരുത് ആ പേരെടുത്തോണം എന്നിട്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി അൻപത് നക്ഷത്രം ഉള്ളൂ ആകാശത്തുള്ളൂ അദ്ദേഹത്തിന്റെ ബുക്ക് ഇപ്പൊ ഉണ്ട് ആരെങ്കിലും വായിക്കുവോ ഇല്ല പക്ഷെ ബൈബിൾ പറയാണ് അതുല്യമാണ് അസംഖ്യമാണ് നക്ഷത്രങ്ങൾ എവിടെയാണ് ഉൽപത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം വായിച്ച പിന്നെ അവൻ പുറത്തു കൊണ്ടുവന്ന് ആകാശത്തേക്ക് നോക്കുക ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ എണ്ണുവാൻ നക്ഷത്രങ്ങളെ എണ്ണുവാതിന് കഴിയും അബ്രഹാമിനോട് പറഞ്ഞിട്ട് നക്ഷത്രങ്ങളെ എണ്ണാൻ എണ്ണാന്ന് കഴിയുമോ അതുപോലെ ഞാൻ ആരെയാക്കും നിന്റെ സന്തതിയാക്കും ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു ഗ്രന്ഥത്തിനകത്ത് ഒരു ആൾ ആർഗ്യുമെന്റ് ചെയ്തിരിക്കുന്ന ഇതാണ് ഓക്കെ നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് നക്ഷത്രങ്ങളെ എണ്ണാൻ നോക്കാൻ പറ്റുമോ പറ്റത്തില്ല അതുപോലെ ഞാൻ ആരെയാക്കും അബ്രഹാമിന്റെ സന്തതിയെ അപ്പം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് ശ്രദ്ധിക്കണം ഞാൻ നിങ്ങൾ പറയാൻ പോവാം അദ്ദേഹം പറയുന്നത് നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റത്തില്ല അത് ബൈബിളിൽ പറഞ്ഞ് ഞാൻ അങ്ങ് അംഗീകരിക്കാം പക്ഷേ അബ്രഹാമിന്റെ സന്തതി എന്ത് ചെയ്യാൻ പറ്റും എണ്ണാൻ പറ്റും ശരിയല്ലേ അബ്രഹാമിൻ്റെ സന്ധ്യ എണ്ണാൻ പറ്റത്തില്ലേ യഹൂദൻ പറയും ഞങ്ങൾ ആരാ ആരുടെ മക്കളാ അബ്രഹാം സെൻസസ് എടുത്താൽ ഇസ്രായേൽ എത്തണമെന്ന് അറിയത്തില്ലേ അറിയാം മുസ്ലിംസ് പറയാണ് ഞങ്ങളുടെ അപ്പൻ ആരാണ് അബ്രഹാ മുസ്ലിംസിന്റെ എണ്ണം എടുക്കാൻ പറ്റത്തില്ലേ സെൻസസ്ലെടുക്കാൻ പറ്റും ക്രിസ്ത്യൻസും പറയുന്ന ആരാണ് ഞങ്ങളുടെ പിതാവ് ആരാണ് അബ്രഹാണോ ക്രിസ്ത്യൻസിന്റെയും എന്ത് ചെയ്യാം ലെക്കെടുക്കാം പിന്നെ എങ്ങനെയാണ് ഈ ബൈബിൾ ശരിയാവുന്നത് ശരിയല്ലേ അദ്ദേഹം കൊടുത്ത ന്യായ ഞാൻ ഊറിച്ചിരിച്ചു അദ്ദേഹം പുസ്തകത്തിനകത്തിന്റെ മണ്ടത്തരമാണ് ഞാൻ ഊറിച്ചിരിച്ചു ഓക്കെ ക്രിസ്ത്യാനികളുടെ എണ്ണം എടുക്കാം പക്ഷെ വിശ്വാസികളുടെ എണ്ണമെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ വിശ്വാസികളുടെ പിതാവ് എന്നുള്ളതിൽ ഗലാത്തിൽ ലേഖനത്തിൽ അബ്രഹാമിനെ പരിചയപ്പെടുത്തിയാണ് വിശ്വാസികളുടെ എണ്ണമെടുക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എന്നാ രഹസ്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ക്രിസ്ത്യാനിയാണെന്ന് അവര് വെളിപ്പെടുത്തുന്നുണ്ടോ ആരുടെ എടുത്തു ഉണ്ടോ എനിക്കുണ്ട് മൂന്ന് രഹസ്യ ക്രിസ്ത്യാനികൾ എൻ്റെ എന്റെ ഫ്രണ്ട്സാണ് മൂന്ന് പേരും അന്യ മതത്തിൽപ്പെട്ടവരാണ് അവർ ക്രിസ്ത്യാനിയാണെന്ന് വല്ലോ അറിഞ്ഞാൽ അവരെയും കൊല്ലും എന്നെയും കൊല്ലും അപ്പൊ അവർ എടുക്കാൻ പറ്റുമോ ക്രിസ്ത്യൻസ് റിയൽ ക്രിസ്ത്യൻസ് അവർ രഹസ്യ ക്രിസ്ത്യാനികളായിട്ട് ലോകത്തിന്റെ ഇപ്പൊ ചൈനയിലോട്ട് നിങ്ങൾ നോക്കിയോ ചൈനയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ചൈനയിൽ മെയിൻ ലൈൻ ചർച്ചസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉള്ളത് രഹസ്യ ചർച്ചസ് ആണെന്നാണ് ഐ ബി സി എം എന്ന കോൺഫറൻസിൽ ഞങ്ങൾ പോയപ്പോ അവിടെ ചൈനയിൽ നിന്ന് വന്ന ഒരു മിഷണറി വന്ന് അദ്ദേഹം പറയുകയാണ് ബ്രദറൻ ചർച്ചസ് തന്നെ എല്ലാം പ്രത്യക്ഷത്തിലുള്ള ചർച്ചിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹോം ചർച്ചസ് ആണെന്ന് പറഞ്ഞു ആളുകൾക്ക് പോലും അറിയത്തില്ല ആ ഒരു ചർച്ച ആണെന്ന് മൂന്ന് ഫാമിലീസ് നാല് ഫാമിലീസ് വിരലിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന എത്രയെത്ര രഹസ്യ ചർച്ചകൾ ഉണ്ടെന്നറിയോ അവർ എണ്ണ എടുക്കാൻ പറ്റുമോ ബൈബിൾ ഒരിക്കലും കലർപ്പ് കണ്ടുപിടിക്കാൻ തെറ്റ് കണ്ടുപിടിക്കാൻ ആർക്കും ശ്രമിച്ചിട്ടില്ല അമിത കൃത്യവാദികൾ ഇങ്ങനെയുള്ള കുനിഷ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി പുസ്തകത്തിനകത്ത് എഴുതുക അവര് തന്നെ മണ്ടത്തരായതെന്ന് ഇടമുറക് എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇടമുറക് അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കണം ഇടമുറകിന്റെ പുസ്തകങ്ങളിൽ വായിക്കണം ഞാൻ എനിക്ക് രസകരമായി വായിച്ചിട്ട് അദ്ദേഹം എഴുതിയ മണ്ടത്തരങ്ങൾ ഞാനിങ്ങനെ റെഡ് ലെറ്ററിൽ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ എഴുതി ഉണ്ടാക്കി വെക്കും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല പുസ്തകം വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും വായന ഇല്ലല്ലോ കാരണം വാട്സാപ്പ് കഴിഞ്ഞിട്ട് വേണ്ടേ വായന ഇൻസ്റ്റ കഴിഞ്ഞിട്ട് വേണ്ടേ വായന ആ അത് എഴുതിയിരിക്കുകയാണ് ഗേശ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നത് കൃഷ്ണൻ ജീവിച്ചിരുന്ന പോട്ടെ അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ലേ ക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ യൂട്യൂബിനകത്തും വീഡിയോയ്ക്കകത്തും വളരെ ഈ പുതിയൊരു തിയേജൻ അദ്ദേഹത്തിന്റെ പുതിയ ഒരു തത്വശാസ്ത്ര ഇറങ്ങുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് കണ കണ്ടിട്ടില്ലേ ഏ കണറുണ്ടോ ആന മണ്ടത്തരങ്ങളാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്തോ മണ്ടത്തരമാണ് കേട്ടാൽ നമുക്ക് അവനൊരു സഹതാപം കൂടെ തോന്നും അദ്ദേഹത്തിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ബൈബിളിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ബൈബിൾ വിശ്വാസം തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ മീൻസ് വേറപ്പെട്ട ഒരുപാട് ദൈവ ഈ ചതിക്കകത്ത് പെട്ടുപോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന് തെളിയിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ലെന്ന ഡേറ്റ് എത്ര ട്വന്റി സിക്സ് വൺ തൗസൻഡ് എങ്ങനെയാ ട്വന്റി ഫോർ വന്നേ എങ്ങനെയാണ് ഈ വൺ വന്ന് ജനുവരി വന്നേ എങ്ങനെയാണ് ഈ ട്വന്റി സിക്സ് വന്നേ ചരിത്രത്തെ എന്തു ചെയ്തു എന്നും അനോഡോമിനി എന്നും എന്നും വേർതിരിച്ചിട്ട് ചരിത്രത്തിൽ അദ്ദേഹം പറയാണ് ഈ ചരിത്രം മുന്നിരുത്തി അദ്ദേഹം പറയാണ് യേശു എന്ത് ചെയ്തിട്ടില്ല ചരിത്ര പുരുഷനാണോ അല്ലെന്ന് മണ്ടത്തനാണോ അല്ലയോ നിങ്ങൾ പറയാണ് റജി കെ തോമസ് എന്ന് പറഞ്ഞ ഒരാളില്ല കേട്ടോ റജി കെ തോമസ് എന്ന് പറഞ്ഞ ഒരാളാ ഇല്ല പറയാൻ പറ്റുമോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളാരേശു ക്രിസ്തു ഉണ്ട് എല്ലാം വ്യക്തമായിട്ടും ഇവര് പറയാണ് അപ്പൊ ബൈബിളിലെ ചരിത്രത്തിലേക്ക് വരാൻ പോയാണ് അടുത്തത് കടലിൽ നീരുറവകളുണ്ടോ ഈ കഴിഞ്ഞ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ നീരുറവയെ കുറിച്ചുള്ള പഠനം ലോകം കണ്ടെത്തിയത് സമുദ്രത്തിന്റെ അടിയിൽ എന്തുണ്ട് ഫൗണ്ടൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എയ്റ്റീൻ സെഞ്ചുറിയിലാണ് എന്നാൽ നമ്മുടെ ബൈബിളിൽ ആദ്യത്തെ പുസ്തകമായ ഇയോവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആ വാക്കി ഒന്ന് വായിച്ചേ ഉൽപ്പത്തിലെ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം ഇയോവിലേക്ക് ഒന്ന് പോവാം മുപ്പത്തി എട്ടിലേക്ക് പോവാം ആദ്യം ഉൽപ്പത്തി ഏഴിന്റെ പതിനൊന്ന് ഒന്ന് വായിച്ചേ ആ ജലപ്രളയം ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ് ഭൂമിയുടെ ആഴങ്ങൾ തുറന്നു വായിക്കുന്ന ലോഹയുടെ ആയുസിന്റെ അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴയുടെ ഉറവുകൾ മുഴുവൻ ഉറവുകൾ എന്ത് ചെയ്തു തുറന്നു ഇവിടെ ഫൗണ്ടേഷൻസ് ഓഫ് ഓഫ് ഫൗണ്ടൻ സീ ഹാസ് ഓപ്പൺ ശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞു മണ്ടത്തരമാന്ന് പക്ഷെ ബൈബിളിൽ അത് എത്ര വർഷത്തിന് മുമ്പ് എഴുതി ഇന്ന് കണ്ടെത്തിയിട്ട് പറയാണ് ഭൂമിയുടെ ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്തുണ്ട് വലിയ ഫൗണ്ടൻ ഉണ്ടെന്ന് കണ്ടെത്തി യോമിലേക്ക് വന്ന് വന്നേ മുപ്പത്തി എട്ടാം അധ്യായം പതിനാറാം വാക്യം എന്ന് വായിച്ചേ ജോബ് തേർട്ടി എയ്റ്റ് സിക്സ്റ്റീൻ നീ സമുദ്രത്തിന്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ട് സമുദ്രത്തിന്റെ ഉറവുകളോളം ഇപ്പൊ സമുദ്രത്തിൽ എന്തുണ്ട് ഉറവുകളുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ബൈബിളിലെ വാക്യമാണ് സഹായിച്ചത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഗ്രന്ഥം ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല പക്ഷെ ഇതിനകത്ത് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഒരു തെറ്റ് കണ്ടുപിടിക്കുവാനോ ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടാനോ ഉള്ള യാതൊരു തെളിവുകളും കണ്ടെത്താതെ ഇന്നിരിക്കുകയാണ് അടുത്ത കാര്യത്തിലേക്ക് പോകട്ടെ ഈ കടലിൽ ജലപാതകളുണ്ട് വേസ് ഓഫ് ദ സീ കടലിൽ എന്തോണ്ട് ജലപാതകളുണ്ട് എന്നുള്ളത് ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം രോഗിയായിട്ട് കിടക്കുകയാണ് രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മോനോട് പറഞ്ഞു പ്ലീസ് റീഡ് ദ ബുക്ക് പുസ്തകം വായിക്കാൻ പറഞ്ഞു ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പൊ അദ്ദേഹം ചെയ്തു പുസ്തകം വായിച്ചു അദ്ദേഹത്തിന്റെ മോനോട് പറയാണ് പ്ലീസ് റീഡ് ദ ബുക്ക് അപ്പൊ ഈ മോൻ സംശയിച്ചു മോൻ പറഞ്ഞു എങ്ങനെ ബുക്ക് വായിക്കുന്നേ ആ അപ്പന്റെ ലൈബ്രറിയിലാണെങ്കിൽ ഒരുപാട് ബുക്ക് ഉണ്ട് പിന്നെ എങ്ങനെ വായിക്കും അപ്പൊ ഇവരിങ്ങനെ സംശയിച്ച് നിൽക്കുന്നാണ്ടപ്പോ അപ്പം വീണ്ടും ആവർത്തിച്ചു റീഡ് ദ ബുക്ക് റീഡ് ദ ബുക്ക് അപ്പൊ അവർ മനസ്സിലായി ദ ബുക്ക് എന്ന് പറഞ്ഞതാണ് ബൈബിൾ അപ്പൊ നമ്മുടെ കൂട്ട് തന്നെ പുളി എന്തി എന്ന് അറിയാമോ നമ്മളൊക്കെ ഇങ്ങനല്ലേ ബൈബിൾ വായിക്കുന്നത് അതുകൂട്ട് അദ്ദേഹം തുറന്നു തുറന്നു വെച്ച് വായിച്ചത് എട്ടാം സങ്കീർത്തനമാണ് എട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം വായിക്കുന്നതെന്ന് അറിയാമോ സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ സമുദ്രത്തിൽ എന്തുണ്ടെന്ന് അറിയാമോ പാതകൾ ഉണ്ടെന്ന് കണ്ടെത്തി ആ സയന്റിസ്റ്റ് ആണ് സമുദ്രങ്ങൾക്ക് സമുദ്രത്തിൽ കപ്പലിന് പോകാനുള്ള ചാലുണ്ടെന്ന് കണ്ടെത്തിയത് എവിടെ ഉപയോഗിച്ച് ബൈബിൾ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ കിട്ടുന്ന സ്ഥലം ഇടാ പശ്ചിമേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇറാഖ് ഇറാൻ സൗദി കുവൈറ്റ് മുതലായ പശ്ചിമേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ളത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഉള്ളത് ഇത് കണ്ടെത്താൻ കാരണം എന്നാണെന്നറിയാമോ കണ്ടെത്താൻ കാരണം എന്നറിയാമോ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ സോറി ആറാം അധ്യായത്തിൽ നോഹ പെട്ടകം ഉണ്ടാക്കിയിട്ട് എന്ത് തേച്ചെന്നാണ് വായിക്കുന്നത് ആ പട്ടകത്തിന് കീല് തേച്ചു കീല് തേച്ചു ഈ കീൽ എവിടുന്നാ കണ്ടെത്തിയേ ഉൽപ്പത്തി അധ്യായത്തിൽ അവിടെ ധാരാളം കീൽ കുഴികൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ആ ബൈബിളിൽ വായിച്ചിട്ട് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു അവിടെ ഏറ്റവും കൂടുതൽ ഓയിൽ സോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഇത് എവിടെന്ന കണ്ടുപിടിച്ചറിയാം ദോസു ആർ റീഡിംഗ് ദ ബൈബിൾ ദൗണ്ട് ഇറ്റ് ബൈബിള് വായിക്കുന്നവരാണ് ഇത് കണ്ടെത്തിയ എല്ലാ സയന്റിസ്റ്റുകളും ഇന്ന് കൊറേ മതഗ്രന്ഥങ്ങൾ മതത്തിന്റെ ആളുകൾ പറയാണ് ഞങ്ങളുടെ സയന്റിസ്റ്റ് ആണ് ഇതെല്ലാം കണ്ടുപിടിച്ചെന്ന് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം ഹിസ്റ്ററിക്ക് ആരെയും തകർക്കാനായിട്ട് പറ്റത്തില്ല ചരിത്രത്തെ ആരെയൊക്കെ തോപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള ധാരാളം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നല്ല മാത്രമല്ല ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ കുറിച്ച് എന്താ അറിയാമോ ബൈബിളുണ്ട് എങ്ങനെ ഈ ആ ആവി നീരാവിയാഗി ഇത് പിന്നീട് വെള്ളത്തിലേക്ക് പോകുന്ന ഈ സെക്കിൾ ഇതെങ്ങനെയാണെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ടുണ്ടോ ഇത് കണ്ടുപിടിച്ച നമുക്ക് നോക്കാം സദർശ്യവാക്യം സഭാപ്രസംഗി മാത്രം വായിക്കാം ബാക്കി വായിക്കാൻ സമയമില്ല അതുകൊണ്ട് സഭാപ്രസംഗി മാത്രം വായിക്കാം സഭാപ്രസംഗങ്ങളുടെ സഭാ പുസ്തകം ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളൊന്ന് വായിച്ചേ കാറ്റ് വടക്കോട്ട് ചുറ്റി വരുന്നു അങ്ങനെ കാറ്റ് ചുറ്റി 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 തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു പരിവർത്തനം ചെയ്ത് സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു സകല നദികളിലും സമുദ്രത്തിലെത്തുന്നു എന്നിട്ടും സമുദ്രം നിറയുന്നില്ല നിറയുന്നില്ല നദികൾ ഒഴുകി വീഴുന്നിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു സകല കാര്യങ്ങളും ശ്രമ മഹാഹങ്ങളാകുന്നു മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല ഇവിടെ ഇങ്ങനെ പോകുന്ന ഈ പ്രോസസിനകത്ത് നീരാവിയായിട്ട് ബാക്കി മാധ്യങ്ങളോടുണ്ട്

ഈ ബുക്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ബുക്കിനകത്ത് ഇത് നേരത്തെ കാലേ കൂട്ടി എഴുതി മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ മനുഷ്യന്റെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയ ദൈവം അതിനു മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം എഴുത്തി വെച്ചിരിക്കുകയാണ് ഇനിയും ബയോളജിക്കൽ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതിന്റെ തെളിവിലേക്ക് പോകുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല അതിലേക്ക് പോകണം ഒരു കാര്യമുണ്ട് കാരണം ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം ഒന്നാമതായും അതിന്റെ ഇരുപത്തി വാക്യം മാത്രം നമുക്ക് വായിക്കാം ജെനിസിസ് ചാപ്റ്റർ വൺ ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന എല്ലാ തരം ജലജന്തുക്കളെയും എല്ലാ തരം ജന്തു ജലജന്തുക്കളെയും വിവിധ ഇനം പർവജാതികളെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു തരം എന്നൊരു നിങ്ങൾ പ്രയോണ്ട് മനസ്സിലാകും ഒന്നാം അധ്യായത്തിൽ എന്ന് പറഞ്ഞാൽ ജീവജയ ജാലുക്കൾ അതത് തരമേ ഉണ്ടാവുകയുള്ളൂ പട്ടിയുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും എന്തായിരിക്കും പട്ടിക്കുഞ്ഞുങ്ങളാകെ നായുടെ കുഞ്ഞുങ്ങൾ നായ കുഞ്ഞുങ്ങൾ മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ ആ നായുടെ കുഞ്ഞുങ്ങൾ നായ കുഞ്ഞുങ്ങൾ മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ ആരാ ഉറക്കെ പറഞ്ഞേ സ്വഭാവം കണ്ടാ തോന്നുമോ ഏതെങ്കിലും പട്ടി പോയി അടുത്തൊരു പട്ടി വിവാഹം കഴിച്ചായിട്ട് വായിക്കുന്നുണ്ടോ ഒരു പെൺ ഏ ആൺപട്ടി യോഗം കഴിച്ചിട്ടുണ്ടോ ഏ നിങ്ങൾ കണ്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ തവളയും തവളയും കൂടെ കല്യാണം കഴിപ്പിക്കുന്നവരെ കണ്ടു മഴയില്ലെങ്കിൽ തവള കല്യാണം നിങ്ങൾ വായിച്ചിട്ടില്ലേ ആ ഞങ്ങളുടെ നാട്ടിലുണ്ട് തവള കല്ല്യാണം പക്ഷെ തവളയും മനുഷ്യനെയും കൂടെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും മനുഷ്യനെന്താ ചെയ്യുന്നത് ആണും ആണും കൂടെ കല്യാണം കഴിക്കുന്നു പെണ്ണും പെണ്ണും കൂടെ കല്യാണം കഴിക്കുന്നു ഇവനാണ് ഏറ്റവും ബുദ്ധിയിൽ ആരാണ് മുടുക്കനാന്നാ പറയുന്നത് ബുദ്ധിയുണ്ടോ ബുദ്ധിയുണ്ട് പക്ഷെ എന്തില്ല ബൂ ഉണ്ട് പക്ഷെ എന്തില്ല ബോ ഇല്ല ബുദ്ധിയുണ്ട് പിന്നെ എന്തില്ല ബോധമില്ല അത്രയേ ഉള്ളു മനുഷ്യന് ബുദ്ധിയുണ്ട് പക്ഷെ തിരിച്ചറിയില്ലാതെയാണ് നിങ്ങളിങ്ങനെയുള്ള ആപത്തങ്ങൾ ചെയ്യാറല്ലേ ഞങ്ങളങ്ങനെയൊന്നുമില്ല ഞങ്ങൾ അതത് തരോന്ന് ഞങ്ങൾ ഞങ്ങളും പ്രേമിച്ചാൽ എന്താ ഞങ്ങളും ഞങ്ങളുടെ ഈ സഭയിലുള്ള ഒരുപാട് തന്നെ പ്രേമിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചോളാം ഞങ്ങളുടെ സഹോദരനല്ലേ അതുപോലെ ഞങ്ങളുടെ സമ്പത്തൊന്നും വെളി പോകത്തില്ലല്ലോ ബ്രദൃകാരൻ തന്നെയല്ലേ അവൻ ഞങ്ങളുടെ സഭയിലെ ആള് തന്നെയല്ലേ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് പിന്നീട് അതത് തരം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചത് അതത് തരത്തെയാണ് ഓരോ കാലഘട്ടം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇനിയും ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയണല്ലോ മനുഷ്യൻ ആദ്യത്തെ ഒരു മനുഷ്യൻ മരിച്ചു പോയത് പനി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരും നാളും ഒന്നും ഞാൻ പറഞ്ഞില്ല രക്തം ഇങ്ങെടുത്തു പത്തിരുപത് വരെ ഈ ബ്ലഡ് ഇങ്ങെടുത്തു ബ്ലഡ് എടുത്ത് അദ്ദേഹം അങ്ങ് മരിച്ചു കൊറേ കഴിഞ്ഞപ്പം പിന്നെയും പനി വന്നു പിന്നെയും ബ്ലഡ് എടുത്തു പിന്നെയും പനി വന്നു ബ്ലഡ് എടുത്തു മരിച്ചു പക്ഷെ അവരുടെ മുമ്പിൽ ബൈബിൾ തുറക്ക പറ്റു വെച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്രോതസ് രക്തമാണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലും പുസ്തകത്തിലും വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ചില ഡോക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാകും ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് ഒന്ന് വായിച്ചേ 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 ചാപ്റ്റർ വോസ് എന്ന് ഭൂചന ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ചസസ്യം പോലെയും ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ രക്തത്തോടു കൂടെ കൂടി മാത്രം നിങ്ങൾ മാവസം ഇനി ജീവൻ രക്തത്തിലല്ലോ ഇത് കണ്ടുപിടിക്കാനായിട്ട് ശാസ്ത്രം ശ്രമിച്ചത് കൊറേ നൂറ്റാണ്ട് കഴിഞ്ഞാണ് എന്നാൽ എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് ബൈബിൾ ഇത് രേഖപ്പെടുത്തി അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഈ ബൈബിൾ മണ്ടത്തരങ്ങളുടെ കൂടെ ആണോ ആണോ അല്ല ഇനി ഞാന് ഇതിന്റെ യൂണിവേഴ്സൽ കവറേജ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഇത് ഇതിൻ്റെ വ്യാപനത്തിൽ അദ്വിതീയമാണ് കാരണം നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഗൂഗിളിൽ ഇതിന് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗൂഗിളിൽ ഒന്ന് സോർ സെർച്ച് ചെയ്തു ഇത് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ത്രീയിലെ റിപ്പോർട്ടാണ് സെപ്റ്റംബർ ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ റിപ്പോർട്ടാണ് നിങ്ങൾ കണ്ടോ ബൈബിൾ ഏതെല്ലാം ലാംഗ്വേജിലുണ്ടെന്നുള്ളത് ഇതിനെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ ഫുൾ ബൈബിൾ എഴുന്നൂറ്റി മുപ്പത്തി ആറ് രാജ്യങ്ങളുണ്ട് ാണ് അത് വായിച്ചോണ്ടിരിക്കുന്നത് നൂറ്റശ്മൻ്റെ ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് ലാംഗ്വേജിലുണ്ട് അത് എയ്റ്റ് ഫോർ മില്യൻ പീപ്പിൾ എയ്റ്റ് ട്വന്റി ഫോർ മില്യൺ പീപ്പിൾ റീഡിങ് പോർഷൻസ് ഏതെങ്കിലും ബൈബിൾ പോർഷൻസ് പല ലാംഗ്വേജിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ലാംഗ്വേജിലുണ്ട് അത് വായിക്കുന്നത് ഫോർ ഫോർ നയൻ മില്യൺ പീപ്പിൾ അത് വായിക്കുന്നുണ്ട് വേറെ ഏത് ഗ്രന്ഥം വായിക്കുന്നുണ്ടോ ഇതുപോലെ വേറെ ഏതെങ്കിലും ബുക്ക് ഇതുപോലെ വ്യാപിക്കുന്നുണ്ടോ വോൾട്ടെയർ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞാൽ ഇത് കാണൂല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബുക്ക് ഇന്ന് വായിക്കുന്നവരെ വളരെ ചുരുക്കമാണ് നിരീശ്വരന്മാരോ പിന്നെ ഉപദേശിമാരെ പോലുള്ള ഞങ്ങളോ കാരണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ആളുകൾ മാത്രം എന്നാൽ ബൈബിള് വായിക്കുന്ന ആളുകളുടെ വ്യാപനം ഏറ്റവും വലുതാണ് നിങ്ങൾ ഇന്ന് ബൈബിൾ വായിച്ചോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ലിവിംഗ് റൂമിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് വാചങ്ങളുണ്ട് അതിലൊന്നിതാണ് ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചുവോ സെക്കൻഡ് വൺ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുവോ ആർക്കും വേണ്ടി എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് കാരണം ഞാനത് വായിച്ചോ എന്നറിയാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും അത് കൺഫ്യൂഷൻ ആ വീട്ടിൽ നിന്ന് ഇത് ബ്രദറെ ഇതങ്ങ് മാറ്റണം കേട്ടോ കുറച്ച് ഒന്നും പറഞ്ഞു എന്നാ ഇത് കാണുന്ന എന്തോ ഒരു കൂരമ്പ് പോലെയാണ് കാരണം ഇത് വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വായിക്കാതാണല്ലോ വന്നിരിക്കുന്നത് എന്നുള്ള കുറ്റകോതി വായിച്ചേക്കണേന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് അത് എഴുതിയത് ഞാൻ എൻ്റെ കൈകൊണ്ട് ആർട്ടിസ്റ്റ് എഴുതിയത് ഇപ്പൊ പ്രിൻറ്റിംഗ് ടെക്നോളജി ഏറ്റവും ബെസ്റ്റായിട്ട് വന്നപ്പം ഞാനൊന്ന് പ്രിന്റ് ചെയ്താ വെച്ചിരിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ് ഇതിലെ ലാസ്റ്റ് കാര്യം ഇത് ബൈബിളിന്റെ സ്വാധീനം വ്യക്തി ജീവിതങ്ങളിൽ ഭയങ്കരമാണ് ബൈബിൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാ വേറെ ആരെയും വേണ്ടല്ലോ നിങ്ങളുണ്ടോ ഉണ്ടോ യെസ് ഞാൻ ഈ ബൈബിൾ വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കേണ്ട ആളായിരിക്കും ആയിരിക്കുമായിരുന്നു എസ് എഫ്ഐയുടെയോ ഡിവൈഎഫ്ഐയുടെ ഒരു സജീവ പ്രവർത്തകനായി ഇരിക്കേണ്ട ആളായിരുന്നു ഞാൻ പക്ഷെ എൻ്റെ ഈ ബൈബിൾ വായന പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ബൈബിൾ വായനയിലുള്ള നിർബന്ധം കാരണമാണ് ഞാൻ ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് ഈ ബൈബിൾ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചു എത്ര ആളുകളുടെ ജീവിതത്തിലാണെന്ന് രൂപാന്തരപ്പെടുത്തി അറിയാം ഞങ്ങളുടെ എൻ്റെ ചാച്ചിലൊരു ഓരോ ഇദ്ദേഹം മദ്യം കഴിച്ചില്ലെങ്കിൽ വിറയ്ക്കും ഷാപ്പ് കണ്ടാൽ ഇദ്ദേഹം അറിയാതെ കാലെടുത്ത് അങ്ങോട്ട് വെക്കും അതുകൊണ്ട് ഭാര്യയും മക്കളും കൂടെ പോകുമ്പോൾ പറയും ഷാപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ എന്നെ എന്ത് ചെയ്തോണം പിടിച്ചോണം നമ്മൾ ഷാപ്പിനോട് വരുമ്പോൾ പള്ളിയിലോട്ട് പോവാം ഞായറാഴ്ച പള്ളിയിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഷാപ്പിനോട് വരുമ്പോൾ തന്നെ ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ കയറി പിടിച്ചോണ്ട പുള്ളി പള്ളിക്ക് അകത്തുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ പോയി സുവിശേഷം പറഞ്ഞു സുഷേനം പറഞ്ഞപ്പോഴത്തെ പുള്ളി ഭയങ്കര തീർപ്പായിരുന്നു അത് തല്ലാൻ വന്നു അടിക്കാൻ വന്നു നീ മേലെ പറഞ്ഞു ഞങ്ങൾ ഈ തെരണ്ടി വാല് കൊണ്ട് അടിച്ചതുപോലെ ഞങ്ങൾ മാറുമല്ലോ പിന്നെയും പോയിക്കൊണ്ടിരിക്കും അങ്ങനെ വീണ്ടും പോയി 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 അവസാനം പുള്ളി രക്ഷിക്കപ്പെട്ടു ഇന്ന് അദ്ദേഹം നിത്യതയിലാണ് ഒരു ക്യാൻസർ രോഗിയായിട്ട് അദ്ദേഹം മരിച്ചു പക്ഷേ അദ്ദേഹം കർത്താവിൻ്റെ നല്ലൊരു വിശ്വാസിയായിരുന്നു പോകുമ്പോൾ ആളുകൾ പറയും ഇതാ പോകുന്നു വിശുദ്ധനായ പൗലസ് എന്ന് പറയും അവിടെയുള്ള കളിയാക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തുവെന്ന് അറിയാമോ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു എത്ര എത്ര ആളുകൾ രൂപാന്തരം വന്നു പക്ഷേ ഒരൊറ്റ കാര്യമുള്ളൂ എന്ത് ചെയ്യണം വി ഹാവ് ടു റീഡ് ദ ബൈബിൾ ബൈബിൾ എന്ത് ചെയ്യണം വായിക്കണം അതിന് ബെസ്റ്റ് ഒരു മാർഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഫസ്റ്റ് സെഷൻ അവസാനിപ്പിക്കാം നിങ്ങൾ എന്നും ബൈബിൾ വായിക്കുന്നവരാണോ സത്യസന്ധമായിട്ട് കൈ കൈവർത്തിക്കുക എന്നും ബൈബിൾ വായിക്കുന്നവരോ ആണെങ്കിൽ കൈവർത്തി അത് വെറുതെ കള്ളം പറഞ്ഞ കർത്താവിനോട് കള്ളം പറയണ്ട വായിക്കുന്നെങ്കിൽ മാത്രം പറഞ്ഞ കൈപ്പൊക്കിയാൽ മതി എന്നും വായിക്കുന്നവർ എനിക്ക് കാണണം ശരിക്കും കാണണം പ്രൈസ് ഇത്രയും പേരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നല്ലൊരു കാര്യമാണ് ഞാനൊരു ബെസ്റ്റ് മെതേഡ് എൻ്റെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ മെതേഡ് എന്റെ മക്കളാണ് നിങ്ങളെല്ലാവരും നിങ്ങളോടും പറഞ്ഞു തരിക ആദ്യം എഴുന്നേക്കുന്ന ഉടനെ ഫസ്റ്റ് തിങ് ഇൻ യുവർ ലൈഫ് അറിയാമോ ആദ്യ ടോക്ക് ഫസ്റ്റ് ടോക്ക് ടോക്കിംഗ് എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യേണ്ടത് എന്താ പ്രാർത്ഥിക്കുക കാരണം നിങ്ങളുടെ ആദ്യത്തെ മാത്ത് മീൻസ് ആദ്യത്തെ വാക്ക് ആരോടാ ഞാൻ കന്നഡ പറയണമെങ്കിൽ ഫസ്റ്റ് മാത്തു ദേവരൊന്തിക്കെ മാത്രാട് വേക്കൂ ആദ്യത്തെ വാക്ക് ആരോട് പറയണം ദൈവത്തോട് ചെയ്യാമോ ചെയ്യാറില്ലേ ചെയ്യാറുള്ള വായിക്കുന്നത് ഫസ്റ്റ് റീഡിങ് എന്തേയാകാവൂ ബൈബിളേ ആകാവൂ വാട്സപ്പ് നോക്കരുത് ഇമെയിൽ നോക്കരുത് ഇൻസ്റ്റ നോക്കരുത് ആദ്യം മൊബൈൽ നോക്കുന്നതിന് മുമ്പ് എന്റെ ദൈവത്തിന് എന്നോട് എന്നാണ് പറയാനുള്ളതെന്ന് എന്തു ചെയ്യണം വായിച്ചു നോക്കൂ അത് വായിക്കേണ്ട ഒരു രീതി കൂടെ ഞാൻ പറയാം അഞ്ച് വാക്യം വായിച്ചാൽ മതി ഒത്തിരി ഒന്നും വായിക്കണ്ട പക്ഷേ മുഴുവൻ കേട്ടോണേ ഋജങ്ങൾ വന്നിട്ടുണ്ട് അഞ്ച് വാക്യം മതി എന്ന് ബാക്കിയൂടെ കേട്ടോണം അഞ്ച് വാക്യത്തിനകത്ത് നിന്ന് ആരൊക്കെ നിങ്ങളോട് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിവുള്ളതുപോലെ വായിക്കണം അപ്പൊ എത്ര മിനിറ്റ് എടുക്കും അഞ്ച് മിനിറ്റ് അഞ്ച് വാക്യം അല്ല ശരിക്കും എന്ത് ചെയ്യണം ി വായിക്കണം ഇറ്റ് ആദ്യത്തെ ടോക്ക് ടോക്കിംഗ് റീഡിങ് റീഡ് ഫ്രം വേർഡ് ഒരിക്കലും ജീവിതത്തെ മറക്കരുത് എന്ന് മുതൽ ഇത് ചെയ്യും നാളെയല്ല ഇന്ന് ഇന്ന് ഇത്രയും ദിവസമായില്ലേ സാറില്ല വായിട്ട് ചെല്ലുന്നതിന് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് നാളത്തേക്കുള്ള പ്രിപ്പറേഷന് വേണ്ടി എന്ത് ചെയ്തേക്കാം ഒന്ന് വായി എവിടുന്നേലും ഇവിടുത്തെ വായിക്കരുത് ഒരു ബുക്ക് കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക യോഹനാൻ്റെ സുവിശേഷം ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക എവിടുന്നതിലും എടുത്ത് വായിച്ചാൽ ആ പാട പ്രശ്നം അങ്ങനെ വായിക്കാൻ വായിക്കാനിടയാകരുത് നമ്മൾ വിശ്വസിക്കുന്ന ബൈബിൾ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആകയാൽ നിങ്ങളത് വായിക്കണം നിങ്ങളത് പഠിക്കണം നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിൽ ഈ ബൈബിൾ വിശ്വസിക്കാവുന്ന അത്രയും കാര്യം വേറൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഫസ്റ്റ് സെഷൻ നിങ്ങളിലുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക മനസ്സിൽ കുറിച്ചിട്ടാൽ നിങ്ങൾ മറന്നുപോകും പേപ്പറിൽ കുറിച്ച് വെക്കുക എന്നിട്ട് ക്വസ്റ്റിനേറെ സമയത്ത് ചോദിക്കാവുന്നതാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ